ഹായ് ഫ്രണ്ട്സ് ലൈറ്റ് റൂമിന്റെ ഒരു ക്യുക്ക് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോയിന്റ് കളർ എന്ന് ഒരു സംഭവമാണ് ലൈറ്റ് റൂമിലെ ലൈറ്റ് റൂം ക്ലാസിക്കൽ ആണ് ഇതുള്ളത് ലൈറ്റ് റൂം ഡെസ്ക് ടോപ്പ് ക്ലാസിക്കൽ അല്ലാണ്ട് വേറെ ഒരു സ്ഥാനമില്ല ലൈറ്റ് റൂം ഡെസ്ക്ടോപ്പ് അതിലുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റിങ്ങിൽ വളരെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും പോയിന്റ് കളറും ഉണ്ട് കളർ കാസ്റ്റ് എന്നൊരു സംഭവം നിങ്ങൾ കേട്ടാലോ അതായത് ഈ നമ്മൾ ചിലപ്പോൾ ഇലകളുടെയൊക്കെ ഇടയ്ക്ക് വന്ന ആൾക്കാരുടെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇലകളുടെ ഒരു ഗ്രീൻ കളർ മുഖത്ത് വരുന്നത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വളരെ പാടാണ് കാരണം അത് എല്ലായിടത്തും ഉണ്ടാവില്ല കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു ഭാഗങ്ങൾ നമ്മളൊന്നെങ്കിൽ ബ്രഷ് കൊണ്ട് സെലക്ട് ചെയ്യണം അങ്ങനെയൊന്നുമല്ല ഇത് വളരെ എളുപ്പത്തിൽ പോയിൻറ്റ് കളർ എന്ന് പറഞ്ഞൊരു ടൂൾ കൊണ്ട് ചെയ്യാൻ പറ്റും അത് മുഖത്തെ കളർ കാസ്റ്റ് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ നമ്മൾ മൂന്ന് മൂന്ന് ഫോട്ടോ നിന്ന് കാണും ഇതെന്താണെന്ന് കാണും ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണും ഇതിൻ്റെ സാധ്യതകളും കാണും സോ വിതഔട്ട് ഫാദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇറ്റ് യു സോ എവിടെയാണ് പോയിൻറ്റ് കളർ കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം പോയിന്റ് കളർ കിടക്കുന്ന നമ്മുടെ കളർ മിക്സർ പഴയ എച്ച് എസ് എൽ എന്നുള്ള സംഭവത്താണ് പോയിന്റ് കളർ കിടക്കുന്നത് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആർ ജി ബി ഐ മീൻ സോറി എച്ച് എസ് എൽ കാണും അതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിന്റ് പോയിൻറ്റ് ഒരു സാധനം കാണും ഇവിടെ ഒരു ഡ്രോപ്പർ കാണും കുറേയേറെ ഇതെല്ലാം ഇങ്ങനെ മ്യൂട്ടായി കിടക്കുന്ന കാണും പക്ഷെ നമ്മൾ ഡ്രോപ്പർ എടുത്താൽ അങ്ങനെ വരും അതിനു മുമ്പ് ഈ ഒരു ഫോട്ടോയുടെ ബിഫോർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിഫോർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വ്യത്യാസം വന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ പോയിൻ്റ് കളർ ഓഫായി കാണിച്ചു തരാം കണ്ടോ ആ മുഖത്തെ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ആ ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ഒരു ഗ്രീൻ കാസ്റ്റ് കണ്ടോ ഷെയ്ഡല്ല കാസ്റ്റ് അത് നമ്മൾ ഇങ്ങനെയാണ് ഒഴിവാക്കിയത് നമുക്ക് പോയിൻ്റ് കളർ ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പക്ഷേ പോയിൻ്റ് കളർ ആദ്യം ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് നോക്കാം നമുക്ക് ഈ ഒരു ഫോട്ടോയിലേക്ക് വരാം ഇത് ഞാൻ ഒന്ന് ഓട്ടോ എഡിറ്റ് കൊടുക്കട്ടെ അവിടെ ഓട്ടോ അടിച്ച് കൊടുക്കട്ടെ യാ ദാറ്റ്സ് ഗുഡ് കുറച്ചൊരു എക്സ്പോഷർ നമുക്ക് കുറയ്ക്കട്ടെ ആ ദാറ്റ്സ് ഗുഡ് സോ പോയിൻ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ ഇല്ലേ കളർ മിക്സർ പോയിൻറ്റ് കളർ ഈ ഒരു ഡ്രോപ്പർ നമ്മൾ എടുത്ത് ഇങ്ങോട്ട് കണ്ടു തരാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു വലിയ സർക്കിളും വരും സംഭവങ്ങളൊക്കെ വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പോയിൻ്റർ നമ്മൾ എവിടെ കൊണ്ടു വെക്കുന്നോ അതിൻ്റെ ഒരു സൂമിൻ വേഷം ഇവിടെ കാണും നേരെ നിങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു കളർ ചാർട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും സോ നമ്മളിത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ എൻ്റെ കളർ സ്പെക്ട്രത്തിൽ എവിടെയാണ് ആ കളർ കളറുള്ള എന്ന് അവിടെ ഒരു രണ്ട് ഡോട്ടുകൾ കിടന്ന് പിടയ്ക്കുന്നതാണ് അതിൻ്റെ അകത്ത് കളർ മാത്രമല്ല കളറിൻ്റെ സാച്ചുറേഷൻ്റെ ഇൻഫോർമേഷനും ഉണ്ട് കളറിൻ്റെ ലൂമിനൻസിൻ്റെ ഇൻഫോർമേഷനും ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതെങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വേണമെങ്കിൽ ഇവിടെ ഈ ഈ ഇല ഒന്ന് സെലക്ട് ചെയ്തേക്കാം ഈ ഇലയുടെ എടുത്ത് കൊണ്ടു വച്ചപ്പോൾ തന്നെ അപ്പുറത്ത് മാറ്റം പറഞ്ഞുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ കളറിൻ്റെ ഒരു ഷെയ്ഡും അതായത് അതിൻ്റെ ഒരു വേരിയേഷനും അതിൻ്റെ ലൂമിനൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് ചെയ്യപ്പെട്ട കളർ ഇതാണ് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇത് 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 ആ കളറിൻ്റെ കളർ ഈ സ്പെക്ട്രത്തിൽ എവിടെയാ നിൽക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രകാശത്തിൻ്റെ തോതും ഇവിടെ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്കിതിൻ്റെ ഒരു റേഞ്ച് കാണണമെങ്കിൽ ഈ വിഷ്വലൈസ് റേഞ്ച് എന്നുള്ള സംഭവം എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി സെലക്ട് ചെയ്ത ഭാഗം മാത്രം കൃത്യമായി കാണിക്കുന്നത് കാണാൻ പറ്റും ഇതുകൊണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാം അത് കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹ്യൂ ഷിഫ്റ്റ് സാച്ച് ഷിഫ്റ്റ് ലുമാൻസ് ഷിഫ്റ്റ് എന്നുള്ള മൂന്ന് ഇത് കാണും റേഞ്ച് കാണും പിന്നെ അതിൻ്റെ ഒരു മൂന്ന് റേഞ്ച് കാണും നിങ്ങൾക്ക് റേഞ്ച് കാണിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും അപ്പോൾ എന്താണ് ഹ്യൂ ഷിഫ്റ്റ് ഈ മൂന്നെണ്ണമാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്ലസ് ദിസ് വൺ ഈ രണ്ട് കാര്യങ്ങളും ഇത് നമ്മുടെ സെലക്ഷൻ നമ്മൾ മാസ്ക് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ റേഞ്ച് ഇങ്ങോട്ട് മാറ്റം തോറും സംഭവിക്കുന്നത് നമ്മുടെ സെലക്ഷൻ്റെ ഏരിയയും കുറയും അതുപോലെ തന്നെ വിഷ്വലൈസ് റേഞ്ച് റേഞ്ചായിട്ടേക്കാം കണ്ടോ സെലക്ഷൻ്റെ ഏരിയ ഈ ഭാഗത്തെ ഇലകളിലൊക്കെ സെലക്ഷൻ പോയത് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് റേഞ്ച് ആ റേഞ്ച് കുറയ്ക്കും തോറും എന്തോരമാണ് കുറയുന്നത് എന്തോരാണ് കൂടുതൽ നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് റേഞ്ച് ബാക്ക് ആക്കാം ഇനി തൊട്ട് താഴെ കാണുന്ന ഹ്യൂ റേഞ്ച് അത് നമുക്ക് കുറേയും കൂടെ കുറേ കൂടെ സെറ്റപ്പായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിൻ്റെ എത്രത്തോളം ഹ്യൂവും എത്രത്തോളം കണ്ടോ എവിടം വരെയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് എത്രത്തോളം എത്രത്തോളം സാച്ചുറേറ്റഡായി ഐ മീൻ സാച്ചുറേറ്റഡുള്ള എത്രത്തോളം ഈ ഗ്രേ എന്നാ ഗ്രേ ഗ്രേഡിയൻ്റായി അങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ എത്രത്തോളം ലയിച്ച് പോകുന്നു ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം ഡ്രൈ ചെയ്യുമെന്ന് കാണാം അതിൻ്റെ സെക്ഷൻ വലുതായി വരുന്നുണ്ട് അത് ചെറുതായി വരുന്നുണ്ട് ഈ ഭാഗത്തെ വലിച്ചു കഴിഞ്ഞാൽ അതൊരു കട്ടിയിലങ്ങ് വരും അത് ഇങ്ങനെ ഇങ്ങോട്ടും വരും ഇത് ഹ്യൂ ആണ് എന്താണ് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ഞാൻ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഹ്യൂ എന്ന് പറഞ്ഞാൽ കളേഴ്സ് ആണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ആണ് ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ ആ കളറിൻ്റെ പ്രകാശമാണ് സോ നമുക്കങ്ങനെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ലൂമിനൻസും സാച്ചുറേഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇതുകൊണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം ഈ കാണുന്ന സാധനം ഇവിടെയാണ് നമുക്ക് അതിൻ്റെ കളറ് മാറ്റാൻ പറ്റുക കണ്ടോ ഇങ്ങനെ മാറ്റാൻ പറ്റും ഇനി ഇത് മാറ്റണ്ടേ നിങ്ങൾക്ക് ഇവിടെ ഞെക്കിക്കൊണ്ട് എങ്ങോട്ട് വേണേലും പോവാം ഇത് കുറേം കൂടെ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് നോക്കാം അവിടെ കൊണ്ടുവെക്കാം വെക്കാം ഇതെ പ്രകാശം കണ്ടോ ആ സെലക്ഷനിലുള്ള പ്രകാശം അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം അത് ഇവിടെയും കണ്ട്രോൾ ചെയ്യാം അപ്പൊ ഇതാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് നമ്മൾ ആ ഇലകൾക്കൊക്കെ മൊത്തത്തിലൊരു പച്ച കളറ് കൊടുത്തു എന്നാണ് ഇത് കണ്ടോ സോ ഇത് എച്ച് എസ് എല്ലും ചെയ്യാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ എച്ച് എസ് എല്ലുമായുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എസ് എല്ലിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു വേരിയേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര പ്രിസൈസ് ആയിട്ടങ്ങ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം പ്രിസിഷൻ ആ ഒരു കൃത്യത ആ ഒരു സംഭവം നമുക്ക് കിട്ടില്ല നമുക്കൊന്ന് ഒരു ഫോട്ടോ കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ഇപ്പൊ ഈ ഒരു ഇത് ഇതുപോലെ തന്നെ വേറൊരു ഫോട്ടോ ചെയ്ത് നോക്കാം അതിനുശേഷമാണ് നമ്മുടെ പോർട്രേറ്റ് സ്കീനിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാട്ട് എന്ന് പറയുന്ന ആ കളർ കാസ്റ്റ് എളുപ്പത്തിൽ മാറ്റമെങ്കിൽ ഞാൻ കാണിച്ചുതരാം അതൊരു കോമ്പിനേഷനാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ കാണാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊരു ചേച്ചി ചെയ്യണം നമ്മുടെ സിഗ്നേച്ചർ എഡിറ്റ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് സോ ഈ ഒരു സംഭവം ഒന്നും കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓട്ടോ എഡിറ്റ് കൊടുത്തിട്ടുണ്ടത്ര ഉള്ളൂ നമുക്ക് കളർ മിക്സറിലേക്ക് പോകാം പോയിന്റ് കളർ ഉണ്ട് പോയിന്റ് കളർ എടുക്കാം നമുക്ക് ആ വേറെ മാസ്കൾ ഒന്നുമില്ല ഓക്കെ പോയിന്റുകൾ എടുക്കാം നമുക്ക് ഈ ഇലകൾക്ക് ഇത്രയും ഇൻറ്റൻസിറ്റി വേണ്ട ആ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കോ നമുക്ക് സബ്ജക്റ്റിനെ നോക്കുമ്പോൾ സബ്ജക്റ്റിനെയൊക്കെ കൂടുതൽ പുറകിലെ ഇലയെ നോക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കണം കുറച്ചുകൂടി ഒന്ന് മ്യൂട്ടാക്കണം അതിങ്ങനെയാണ് വളരെ സിമ്പിളാണ് നമുക്ക് ആ വേണ്ട ഒരു ഇല അപ്പോൾ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തു നമുക്ക് ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് പരിചയം അതിൻ്റെ കുറച്ച് വിഷ്വലൈസ് റേഞ്ച് കാണണോ കണ്ടേക്കാം ഇതാ അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത് മോശമില്ലാത്ത സെലക്ഷനാണ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യുന്നതോറും അത് കുറച്ച് കട്ട് ചെയ്യിപ്പും വേണമെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണത് നമുക്കത് കുറച്ച് ഇങ്ങോട്ട് ആക്കി വെച്ചേക്കാം ഓക്കെ ഗുഡ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് ഓക്കെ ദാറ്റ്സ് നൈസ് സോ നമുക്കിവിടെ നോക്കാം നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കളർ ലൂമിനോസിറ്റി ഒന്ന് കുറയ്ക്കാം കുറച്ച് ഒന്ന് സാച്ചുറേഷൻ കുറയ്ക്കാം നമ്മൾ നേരെ താഴോട്ട് കാത്തിയാൽ സാച്ചുറേഷൻ കുറഞ്ഞു പോവും ഇങ്ങോട്ട് മാറ്റിയാൽ ഹ്യൂ മാറും കേട്ടോ കേട്ടോ കുറച്ച് ശേഷം കുറച്ച് ഞാൻ വിഷ്വലൈസ് റേഞ്ച് ഒന്ന് ഓഫ് ആയി കാണിക്കാം ഇപ്പോൾ അത് കുറേ കൂടെ ആണ് ഇനി നമുക്ക് ബേസിക് മാസ്ക് ഒക്കെ ഇട്ട് നമുക്ക് നമുക്കിതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൂ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഫോട്ടോയിലേക്ക് പോകാം മൂന്നാമത്തെ ഫോട്ടോയിൽ നമ്മൾ ചെയ്യുന്നത് കളർ കാസ്റ്റ് മാറ്റുക എന്നുള്ള കാര്യമാണ് ഇതൊരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്യുന്നത് എന്തുമായിട്ട് മാസ്കിങ്ങുമായിട്ട് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇവിടെ ഈ മാസ്ക് അങ്ങ് ഡിലീറ്റ് ആക്കുകയാണ് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്ന് സെലക്ട് ചെയ്യണം അല്ലേ സ്കിന്ന് സെലക്ട് ചെയ്തിട്ട് സ്കിന്നിലാണ് അത് കൊണ്ടുവരേണ്ടത് അപ്പം നമുക്കിവിടെ നോക്കാം ഡിക്റ്റേറ്റിങ് പീപ്പിൾ ഉണ്ട് അപ്പോൾ നമ്മുടെ പേഴ്സൺ വന്നു ഡിക്റ്റേറ്റിംഗ് പീപ്പിൾ പേഴ്സൺ വന്നു പേഴ്സൺ നമ്മൾ സെലക്ട് ചെയ്തു പേഴ്സണിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യണം അതിൻ്റെ അകത്ത് നമുക്ക് ഫേഷ്യൽ സ്കിന്നുണ്ട് ബോഡി ഉണ്ട് അപ്പം നമുക്ക് ആദ്യം നോക്കണം എവിടെയാണ് കാസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് കഴുത്തിലേക്കും വന്നിട്ടുണ്ട് മുഖത്തേക്കും വന്നിട്ടുണ്ട് നമുക്ക് ക്രിയേറ്റ് മാസ്ക് കൊടുക്കുകയാണ് നമുക്കിവിടെ ഒരു മാസ്ക് വന്നു രണ്ടും കൂടി കമ്പൈൻഡായിട്ടുള്ളൊരു മാസ്ക് ആണ് മാസ്ക് വണ്ണം എന്നും പറഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി പേര് കൊടുക്കാം പേര് കൊടുക്കേണ്ടത് എന്താ കൊടുക്കണ്ടേ പിന്നെ നമുക്ക് സ്കിൻ കാസ്റ്റ് സോ സ്കിൻ കാസ്റ്റ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തു ഇനി നമുക്ക് പോയിന്റ് കളറിലേക്ക് വരും മാസ്കിൻ്റെ ഉള്ളിലും ഈ ഒരു സാധനം ഉണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് മറ്റേ എച്ച് ഇല്ല സോ നമുക്ക് ഈ പോയിന്റ് എടുത്തിട്ട് നമുക്ക് ആ ഗ്രീൻ ഉള്ള ഭാഗം അത് നമുക്ക് കണ്ടാൽ അറിയാം നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ യെല്ലോ ഗ്രീനിൻ്റെ ഉള്ളിലാണ് കിടക്കുന്ന ഇപ്പോൾ ഈ ഭാഗം ഉണ്ടാക്കണ്ട കുറച്ച് ഗ്രീനോട് ചേർന്നല്ലേ കിടക്കുന്നത് കണ്ട അപ്പോൾ നമുക്ക് കണ്ടറിയാം നമ്മൾ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തു അത് നമുക്ക് സെലക്ഷൻ കാണിച്ചു നമുക്ക് വിഷ്വലൈസ് റേഞ്ച് നോക്കാം വിഷ്വലൈസ് റേഞ്ച് കണ്ടു നമുക്ക് ഇത്രയും സെലക്ഷൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തെ ഹ്യൂഡ് റേഞ്ച് ഇങ്ങോട്ടും കട്ട് ചെയ്യാൻ പോയി ഞാൻ കാരണം കൂടുതൽ നമുക്കിടയിതിന്റെ ഗ്രീനിലേക്ക് കിടക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ നമുക്കാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് കണ്ടോ അതിൻ്റെ ആ ഒരു സ്പ്രെഡ് കണ്ടു ആ ഓക്കെ അത് വളരെ ഫൈനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം സെലക്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം അപ്പം ഞാനത് വളരെ ഫൈനായിട്ട് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് പ്രശ്നമുണ്ട് അപ്പം നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഓക്കെ നോട്ട് ബാഡ് ഓക്കെ ഇസ് ഗുഡ് ആൻഡ് ലൂമൻസ് ഓക്കെ അപ്പം നമുക്ക് ആ ഗ്രീനിന്റെ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്തു നമുക്കിനി ഇനി വളരെ സിമ്പിളായിട്ട് ഇവിടെ കളർ കാസ്റ്റ് മാറ്റാം കുറച്ച് ഇതങ്ങ് മാറ്റിയിട്ട് ഏഹ് നമ്മൾ ആ ഒരു വേണ്ട സ്ഥലത്ത് കണ്ടു ഗ്രീൻ അങ്ങ് പോകുന്ന നമുക്ക് വേണമെങ്കിൽ ആക്കാം പക്ഷേ അങ്ങനെ ആക്കിയാൽ ശരിയാവില്ല അപ്പോൾ വളരെ നൈസായിട്ടൊരു ഇവിടെക്കുണ്ടാക്കാം സോ ദാറ്റ് ഈ സ്കിന്നും ഈ സ്കിന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തവർക്ക് നമുക്ക് നോഫാക്കി ഓണാക്കി നോക്കാം ഓക്കെ എൻ്റെ അത് ഓക്കെ എന്ന് തോന്നുന്നുണ്ട് നമുക്ക് കണ്ടോ ആ പച്ച പോയത് ഉണ്ടോ എവിടെ ഉണ്ടല്ലേ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം റ്റ് ഈസി അത്ര എളുപ്പമാണ് അത്ര എളുപ്പമാണ് ഇത്ര സെറ്റപ്പായിട്ട് ചെയ്യുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇവിടെ പോയി ഒരു പോപ്പും കൊടുത്ത് ഇവിടെ ഒരു എൻഹാൻസ് പോർട്ട്രേറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ടോൺസ് ഓൾമോസ്റ്റ് ശരിയായിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കാം ഞാൻ കാട് കയറി പോകാൻ തുടങ്ങി വീഡിയോ നിർത്തേണ്ട സമയമായി സെലക്ട് സബ്ജെക്ട് കൊടുത്തിട്ട് ഒരിച്ചിരി എക്സ്പോഷൻ കൂടി ഞാൻ കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ കാസ്റ്റിൻ്റെ പ്രശ്നം അവിടെ പരിഹരിച്ച് ചെയ്യാം സോ ദിസ് ഈസ് സച്ച് എ യൂസ്ഫുൾ ടൂൾ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഒരു ടൂളാണ് നിങ്ങൾക്ക് ഭയങ്കര രസം ഉപയോഗിക്കും ഇതിൻ്റെ നേരെ ഇൻവേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഈ കണ്ട ഫോട്ടോയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ അപ്പം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് എന്ത് ഈ സ്കിൻ ടോൺ ശരിയാക്കുമ്പോൾ അതിനോട് സാമ്യമുള്ള ഉടുപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് അത് കണ് അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഇത് മാറ്റുന്നതിനനുസരിച്ച് ഇത് മാറും അപ്പം അതിന് നമുക്ക് പറ്റുന്ന എളുപ്പമാണ് സ്കിൻ ടോൺ സെലക്ട് ചെയ്തിട്ട് സ്കിൻ ടോൺ മാത്രം സ്കിന്ന് സെലക്ട് ചെയ്തിട്ട് സ്കിൻ ടോൺ വച്ച് ചെയ്യുക അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് മാസ്കിങ്ങുമായിട്ട് പോർട്രേറ്റുകൾക്ക് അപ്പം ഉള്ളൂ വളരെ സിമ്പിൾ 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 സാധനമാണ് നമുക്ക് അടുത്ത ദിവസം ഡാഞ്ചർ സോളിൻ്റെ കീ ഫ്രെയിം എന്നൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ബൈ ഫോർ നാഫ് ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് പീസ്